ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് പ്ലസ് ടു മാത്സിലെ സിക്സ് ആയ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ എക്സസൈസ് സിക്സ് പോയിൻറ്റ് ഫൈവ് ആണ് അതിൽ സിക്സ്റ്റീൻ മുതൽ എയ്റ്റീൻ വരെയുള്ള ത്രീ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സിക്സ്റ്റീൻത്ത് ക്വസ്റ്റ്യൻ ഫൈൻ ടു പോസിറ്റീവ് നമ്പേഴ്സ് സം ഈസ് സിക്സ്റ്റീൻ ആൻഡ് ദ സം ഓഫ് ഹൂസ് ക്യൂബ്സ് ഈസ് മിനിമം അപ്പോൾ രണ്ട് നമ്പറ് നമുക്ക് എക്സും വൈ ആയിട്ട് എടുക്കാം അപ്പോൾ അപ്പം അതിന് സമ്മെത്ര പറഞ്ഞിരിക്കണേ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് സിക്സ്റ്റീൻ അപ്പോൾ വൈ നമുക്ക് എങ്ങനെ എഴുതാം സിക്സ്റ്റീൻ മൈനസ് എക്സ് എന്ന് എഴുതാം അപ്പോൾ ആദ്യത്തെ നമ്പർ എക്സ് ആയിട്ടും രണ്ടാമത്തെ നമ്പർ നമുക്ക് സിക്സ്റ്റീൻ മൈനസ് എക്സ് ആയിട്ട് എടുക്കാം കാരണം നമുക്ക് എല്ലാം എക്സിന് വേണമല്ലോ എന്താ പറഞ്ഞിരിക്കണേ സം ഓഫ് ഹൂസ് ക്യൂബ് ഈസ് മിനിമം അപ്പോൾ ക്യൂബ് എന്താ പറയുക ആദ്യത്തെ നമ്പറിൻ്റെ ക്യൂബ് എക്സ് ക്യൂബ് പ്ലസ് സമ്മ പറഞ്ഞിരിക്കണേ അല്ലേ രണ്ടാമത്തെ നമ്പറിൻ്റെ സിക്സ്റ്റീൻ മൈനസ് എക്സ് ദ ഓൾ ക്യൂബ് അതെന്താണ് മിനിമം ആയിരിക്കണം എന്ന് അപ്പോൾ നമുക്കതൊരു ഫങ്ഷൻ കിട്ടി എസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫംഗ്ഷനായിട്ട് എഴുതാം ഇനി നമുക്ക് നമ്മുടെ സാധാരണ പ്രോബ്ലം ചെയ്യണ പോലെ നമുക്ക് ചെയ്യാമല്ലോ അല്ലേ സോറി ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം എസ് ഡാഷ് എക്സ് അല്ലെങ്കിൽ ഡി എസ് ഡി എസ് ബൈ ഡി എക്സ് എന്ന് എന്ത് വേണമെങ്കിൽ പേര് കൊടുക്കാം വിച്ച് ഈസ് ഈക്വൽ ടു എക്സ് ക്യൂബ് ചെയ്യുമ്പോൾ ത്രീ എക്സ് സ്ക്വയർ പ്ലസ് ഇവിടെ എന്ത് വരും ത്രീ ഇൻ ടു സിക്സ്റ്റീൻ മൈനസ് എക്സ് ദ ഹോൾ സ്ക്വയർ ഇൻറ്റു മൈനസ് വണ്ണ് വരും അല്ലേ മൈനസ് എക്സിൻ്റെ മൈനസ് വണ്ണ് അത് എഴുതാൻ മറക്കരുത് വിച്ച് ഇസ് ഈക്വൽ ടു ത്രീ എക്സ് സ്ക്വയർ ഇനി മൈനസ് കൂടെ ഒരുമിച്ച് എഴുതാം മൈനസ് ത്രീ ഇൻ ഇത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്യാം സിക്സ്റ്റീൻ മൈനസ് എക്സ് ദോൾ സ്ക്വയർ എക്സ്പാൻഡ് ചെയ്യുമ്പം സിക്സ്റ്റീൻ്റെ സ്ക്വയർ ടു ഫിഫ്റ്റി സിക്സ് എക്സിൻ്റെ സ്ക്വയർ എക്സ് സ്ക്വയർ മൈനസ് ടു ഇൻറ്റു സിക്സ്റ്റീൻ ഇൻറ്റു എക്സ് അപ്പോൾ തേർട്ടി ടു എക്സ് എന്ന് കിട്ടും വിച്ച് ഇസ് ഈക്വൽ ടു ത്രീ എക്സ് സ്ക്വയർ മൈനസ് ത്രീ ഇൻറ്റു ടു ഫിഫ്റ്റി സിക്സ് ഇത് മൾട്ടിപ്ലൈ ചെയ്യാത്ത കാരണം നമുക്ക് ഇതിന് കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കണം അത് കാരണമാണ് മൈനസ് ത്രീ എക്സ് സ്ക്വയർ പ്ലസ് നമുക്കിവിടെ എത്ര കിട്ടും നയൻറ്റി സിക്സ് എക്സ് എന്ന് കിട്ടി ഇതിൽ ത്രീ എക്സ് സ്ക്വയറും മൈനസ് ത്രീ എക്സ് സ്ക്വയറും ക്യാൻസലായി പോയി ബാക്കിയുള്ള നമുക്ക് ത്രീ കോമൺ ആയിട്ട് എടുക്കാം അപ്പോൾ ഇത് പോസിറ്റീവ് ടൈം ആയതുകൊണ്ട് ഇത് നമുക്ക് ആദ്യം എഴുതാം അപ്പോൾ ഇവിടെ എന്ത് കിട്ടി ഇത് നമ്മൾ ത്രീ ഇൻറ്റു തേർട്ടി ടു എക്സ് ആണല്ലേ അപ്പോൾ ഇവിടെ ബാക്കി തേർട്ടി ടു എക്സ് മൈനസ് ഇവിടെ ടു ഫിഫ്റ്റി സിക്സ് കിട്ടും കണ്ടോ അപ്പോൾ ത്രീ ഇൻറ്റു തേർട്ടി ടു എക്സ് മൈനസ് ടു ഫിഫ്റ്റി സിക്സ് ഇനി നമുക്ക് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം എ എസ് ഡാഷ് എക്സ് ഈക്വൽ ടു സീറോ കൊടുക്കണം അല്ലേ അപ്പം നമുക്കവിടെ എന്ത് കിട്ടും ത്രീ ഇൻറ്റു തേർട്ടി ടു എക്സ് മൈനസ് ടു ഫിഫ്റ്റി സിക്സ് ഇസ് ഈക്വൽ ടു സീറോ അല്ലെങ്കിൽ തേർട്ടി ടു എക്സ് മൈനസ് ടു ഫിഫ്റ്റി സിക്സ് ഇസ് ഈക്വൽ ടു സീറോ അല്ലെങ്കിൽ തേർട്ടി ടു എക്സ് ഇസ് ഈക്വൽ ടു ടു ഫിഫ്റ്റി സിക്സ് അപ്പം എക്സ് ഇസ് ഈക്വൽ ടു ടു ഫിഫ്റ്റി സിക്സ് ഡിവൈഡ് ബൈ തേർട്ടി ടു ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കവിടെ എന്ത് കിട്ടും എയ്റ്റ് എന്ന് കിട്ടും അപ്പം എക്സിന്റെ വാല്യൂ നമുക്കവിടെ എന്താ കിട്ടിയത് എയ്റ്റ് ഇനി നമുക്ക് എസ് ടൂ ഡാഷെക്സ് കാണലേ അല്ലെങ്കിൽ ഡി സ്ക്വയർ എക്സ് ബൈ ഡി എക്സ് സ്ക്വയർ സെക്കൻഡ് ഡെറിവേറ്റീവ് നമുക്കവിടെ എന്താ കിട്ടുക സെക്കൻഡ് ഡെറിവേറ്റീവ് ഇവിടെ നമുക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരുന്നു നമ്മുടെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ത്രീ ഇൻറ്റു തേർട്ടി ടു എക്സ് അതായത് നയൻറ്റി സി സിക് എക്സ് മൈനസ് ത്രീ ഇൻറ്റു ടു ഫിഫ്റ്റി സിക്സ് അപ്പോൾ അവിടെ മാത്രം എന്താ കിട്ടുള്ളൂ സോറി നയൻറ്റി സിക്സ് മാത്രമാണ് നമുക്കവിടെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടണത് ഇത് ഗ്രേറ്റർ ദാൻ സീറോ ആണെന്ന് നമുക്കറിയില്ലേ അപ്പോൾ നമുക്കവിടെ എന്താണ് നമ്മുടെ സെക്കൻഡ് ഡെറിവേറ്റീവ് പോസിറ്റീവ് ആണെങ്കിൽ എസ് എന്ന് പറയുന്നത് എന്താണ് എസ് ഈസ് മിനിമം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എറ്റ് അപ്പം എക്സ്ഇസ് ഈക്വൽ ടു എറ്റിൽ അത് ഇനുമായിരിക്കും അപ്പം നമ്മുടെ നമ്പേഴ്സ് ഏതൊക്കെയാണ് നമ്മുടെ നമ്പേഴ്സ് ആർ എയ്റ്റും അടുത്ത് എന്താണ് സിക്സ്റ്റീൻ മൈനസ് എക്സില് അതായത് സിക്സ്റ്റീൻ മൈനസ് എയ്റ്റ് അപ്പം എയ്റ്റും സിക്സ്റ്റീൻ മൈനസ് എയ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് എയ്റ്റ് തന്നെ അല്ലേ അപ്പം എയ്റ്റ് ആൻഡ് എയ്റ്റ് രണ്ട് നമ്പറും എയ്റ്റ് ആണ് അപ്പോൾ അത് മനസ്സിലായല്ലോ ഇനി നമുക്ക് നമ്മുടെ സെവൻറ്റീൻ ക്വസ്റ്റ്യനിലേക്ക് പോകാം സെവൻറ്റീൻ ക്വസ്റ്റ്യൻ കുറച്ച് പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് എ സ്ക്വയർ പീസ് ഓഫ് ടീൻ ഓഫ് സൈഡ് എയ്റ്റീൻ സെൻറ്റിമീറ്റർ ഈസ് ടു ബി മെയ്ഡ് ഇൻ ടു എ ബോക്സ് വിത്തൗട്ട് ടോപ്പ് ഒരു ടെന്നിൻ്റെ പീസ് നമ്മുടെ കയ്യിലുണ്ട് സ്ക്വയർ ഷേപ്പ് ആണ് അപ്പോൾ ഓരോ സൈഡും എയ്റ്റീൻ സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് നമ്മളതിനെ ഒരു ബോക്സ് ബോക്സാക്കിയിട്ട് മാറ്റിയെടുക്കുക ഒരു ഷീറ്റായിരുന്നു നമ്മളതിനെ ഒരു ബോക്സ് ആക്കുക നാല് സൈഡും ഫോൾഡ് ചെയ്തിട്ട് നമ്മളൊരു ആക്കി എടുക്കുകയാണ് അതിന് ടോപ്പ് ഇല്ല എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ടോപ്പ് ഇല്ല നമ്മുടെ സൈഡും താഴത്തെ ഭാഗം മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളങ്ങനെ ഒരു ഷീറ്റിനെ ഒരു ബോക്സ് ആക്കി എടുക്കുമ്പോൾ നാല് സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് അല്ലേ അപ്പോൾ ഓരോ ചെറിയ സ്ക്വയറുകൾ നമ്മളവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടാണ് നമ്മൾ ബോക്സ് ആക്കി മാറ്റേണ്ടത് അങ്ങനെയാണെങ്കിൽ ആ കട്ട് ചെയ്ത് മാറ്റുന്ന സ്ക്വയറുകളുടെ സൈഡ് എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് എങ്ങനെയാണെങ്കിൽ വോളിയം ഓഫ് ദ ബോക്സ് ഈസ് ദ മാക്സിമം പോസിബിൾ ആ ബോക്സിൻ്റെ വോളിയം നമ്മൾ മാക്സിമം ആയിട്ട് എടുക്കുക അങ്ങനെയാണെങ്കിൽ ആ കട്ട് ചെയ്യുന്ന ബോക്സിൻ്റെ സൈഡ് എത്രയാണെന്ന് അപ്പോൾ ഇങ്ങനെയാണ് ആദ്യം ഒരു ടിന്നിൻ്റെ ഷീറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് എ ടി വെച്ചിട്ടാണ് ഓരോ സൈഡും അത് നമ്മളിതിവിടെ കണ്ടുവോ നമ്മളിവിടെ ഇങ്ങനെ ഓരോ സൈഡും ഇങ്ങനെ ഫോൾഡ് അല്ലേ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ കണ്ടോ ഇവിടെ എക്സ് വെച്ചിട്ട് നമ്മളിത് ഓരോന്നും കട്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് അറിയില്ല ആ സൈഡ് എത്രയാണെന്നുള്ളത് അപ്പം നമ്മളത് ആയിട്ട് എടുത്തും ഓരോ സൈഡും എക്സ് ആയിട്ട് എടുത്തും സ്ക്വയർ ആണ് അപ്പോൾ ഓരോ സൈഡും എക്സ് ആണ് അത് കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് നമ്മൾ നമ്മളതിൻ്റെ ഒരു ബോക്സ് ആയിട്ട് നമുക്ക് ഫോൾഡ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ ആ എക്സാണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഇവിടെ പറഞ്ഞിരിക്കേണ്ടത് വോളിയം മാക്സിമം ആയിട്ട് എടുക്കണം എന്ന് അപ്പം ഈ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ എക്സ് വെച്ചിട്ട് ഓരോ സൈഡും കട്ട് ചെയ്തുല്ലോ അപ്പോൾ ഇവിടെ ഒരു എക്സ് കട്ട് ചെയ്തു ഇവിടെ ഒരു എക്സ് കട്ട് ചെയ്തു ഇത് എത്രയാണെന്ന് പറഞ്ഞത് എയ്റ്റീൻ ആയിരുന്നു അല്ലേ അപ്പോൾ ഇവിടെ ഒരു എക്സ് പോയി ഇവിടെ ഒരു എക്സ് പോയി ബാക്കി അപ്പോൾ പിന്നെ ഓരോ ബോക്സിൻ്റെ ഷീറ്റിൻ്റെ എല്ലാം ബോക്സ് ആക്കി മാറ്റിയപ്പോൾ അതിൻ്റെ സൈഡ് ഇപ്പോൾ എയ്റ്റീൻ ഇല്ല രണ്ട് സൈഡിൽ നിന്ന് എക്സ് വെച്ചിട്ട് പോയി എത്രയേ ഉള്ളൂ എയ്റ്റീൻ മൈനസ് ടു എക്സ് ഇപ്പോൾ അവിടെയുള്ളൂ അല്ലേ അപ്പോൾ നമുക്ക് എക്സ് സെൻറ്റിമീറ്റർ വെച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യണത് ആ ആണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത് അപ്പോൾ ബോക്സിനെ സംബന്ധിച്ച് അതിൻ്റെ ലെങ്ത് ഇപ്പം എത്രയാണ് എയ്റ്റീൻ ഇല്ല അല്ലേ എത്രയാണ് എയ്റ്റീൻ മൈനസ് ടു എക്സ് ബ്രെഡത്തും എത്ര ഇനി വരിക എയ്റ്റീൻ മൈനസ് ടു എക്സ് കാരണം സ്ക്വയർ ആണല്ലോ അപ്പോൾ എയ്റ്റീൻ മൈനസ് ടു എക്സ് ഹൈറ്റ് എത്ര വരും നമ്മൾ ആ കട്ട് ചെയ്യുന്ന എക്സ് അല്ലേ ഹൈറ്റ് എക്സ് നമുക്കിന്നിവിടെ വോളിയമാണ് പറഞ്ഞിരിക്കണേ അല്ലേ അപ്പോൾ വോളിയത്തിന് നമുക്കൊരു ബീന്ന് പേര് കൊടുക്കാം അപ്പോൾ എന്ന് പറയുമ്പോൾ എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്യാല്ലേ ലെങ്ത് ഇൻറ്റു ബ്രെത്ത് ഇൻറ്റു ഹൈറ്റ് അപ്പം നമുക്കിവിടെ എയ്റ്റീൻ മൈനസ് ടു എക്സ് ഇൻറ്റു എയ്റ്റീൻ മൈനസ് ടു എക്സ് ഇൻറ്റു എക്സ് എന്ന് വരും അപ്പം നമുക്കതിന് എക്സ് ഇൻറ്റു എയ്റ്റീൻ മൈനസ് ടു എക്സ് ദോൾ സ്ക്വയർ കാരണം എയ്റ്റീൻ മൈനസ് ടു എക്സ് ടു ടൈംസ് വരുന്നുണ്ട് അപ്പം അത് എഴുതിയത് മനസ്സിലായല്ലോ ഇപ്പം നമുക്കൊരു ഫങ്ഷൻ കിട്ടിയില്ലേ നമ്മുടെ ഒരു പോളിനോമൽ രൂപത്തിൽ നമുക്ക് കിട്ടി ഇനി നമുക്ക് ചെയ്തുകൂടെ ഇനി നമുക്ക് എന്ത് വേണം ഡി വി ബൈ ഡി എക്സ് കാണുക അല്ലെങ്കിൽ ബി ഡാഷ് എക്സ് കാണുക അപ്പോൾ എന്ത് വരും നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡ് ഫംഗ്ഷൻ ആ രീതിയിൽ എടുക്കണം അല്ലേ അപ്പം എയ്റ്റീൻ മൈനസ് ടു എക്സ് ദോൾ സ്ക്വയർ ഇൻറ്റു എക്സിൻ്റെ വൺ പ്ലസ് എക്സ് ഇൻറ്റു എയ്റ്റീൻ മൈനസ് ടു എക്സ് ദോൾ സ്ക്വയർ നമ്മൾ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും ടു ഇൻറ്റു എയ്റ്റീൻ മൈനസ് ടു എക്സ് ഇൻറ്റു മൈനസ് ടു എക്സിൻ്റെ മൈനസ് ടുങ്ങനെ വേണമല്ലേ ടു മൈനസ് ടു വിച്ച് ഈസ് ഈക്വൽ ടു നമ്മളൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുകയാണെങ്കിൽ എയ്റ്റീൻ മൈനസ് ടു എക്സ് രണ്ടിലും കോമൺ ആയിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പുറത്തേക്ക് എടുക്കാം ബാക്കി ഇവിടെ എന്തുണ്ട് ഒരു എയ്റ്റീൻ മൈനസ് ടു എക്സ് ഉണ്ട് അല്ലേ മൈനസ് ഫോർ എക്സ് അവിടെ വരും പിന്നെ എയ്റ്റീൻ മൈനസ് ടു എക്സ് നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താലോ അപ്പൊ എയ്റ്റീൻ മൈനസ് ടു എക്സ് ഇൻറ്റു ബാക്കി ഇവിടെ എന്തുണ്ട് ഇവിടെ നമുക്ക് മൈനസ് സിക്സ് എക്സും ഉണ്ട് അതായത് എയ്റ്റീൻ മൈനസ് സിക്സ് എക്സ് വരും അപ്പോൾ എയ്റ്റീൻ മൈനസ് ടു എക്സ് ഇൻറ്റു എയ്റ്റീൻ മൈനസ് സിക്സ് എക്സ് ആണ് നമുക്ക് ഫസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്തുമ്പോൾ കിട്ടുന്നത് ഈ ഫോർ മാക്സ് മാൻ മിനിമയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം ഈ ഡി വി ബൈ ഡി എക്സിസ് ഈക്ല ടു സീറോ കൊടുക്കും അപ്പം നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടും അപ്പോൾ നമുക്കിവിടെ എയ്റ്റീൻ മൈനസ് ടു എക്സിസ് ഈക്വൾ ടു സീറോ അതുപോലെ എയ്റ്റീൻ മൈനസ് സിക്സ് എക്സിസ് ഈക്വൽ ടു സീറോ ഇതിൽ നമുക്ക് എന്ത് കിട്ടുമ്പോൾ എയ്റ്റീൻ ഇസ് ഈക്വൽ ടു ടു എക്സ് അല്ലെങ്കിൽ എക്സ് ഇസ് ഈക്വൽ ടു നയൻ എന്ന് കിട്ടൂല എയ്റ്റീൻ ബൈ ടു നയൻ ഇവിടെ നമുക്ക് എയ്റ്റീൻ മൈനസ് സിക്സ് എക്സ് ഇസ് ഈക്വൽ ടു സീറോ അപ്പോൾ എയ്റ്റീൻ ഇസ് ഈക്വൽ ടു സിക്സ് എക്സ് എക്സ് ഇസ് ഈക്വൽ ടു എറ്റീൻ ബൈ സിക്സ് അതായത് ത്രീ അപ്പോൾ രണ്ട് വാല്യൂ എന്ത് കിട്ടി ത്രീയും നയനും കിട്ടിയും പക്ഷേ എക്സ് ഇസ് ഈക്വൽ ടു നയൺ ഈസ് നോട്ട് പോസിബിൾ കാരണം നമ്മൾ അവിടെ കട്ട് ചെയ്യുന്ന ആ ചെറിയ സ്ക്വയറാണ് ഈ എക്സ് എന്ന് പറഞ്ഞിരിക്കണേ അതിൻ്റെ സൈഡാണ് എക്സ് അത് നയനാണെങ്കിൽ ഇവിടെ ഒരു നയൻ പോവും ഇവിടെ ഒരു നയൻ പോവും ടോട്ടൽ എട്ടീൻ പോവും ആകെ നമുക്ക് എട്ടീനേ ഉള്ളൂ നമ്മുടെ ബോക്സ് നമ്മുടെ ഈ ഷീറ്റിൻ്റെ തന്നെ ഒരു സൈഡ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ നിന്ന് നയൻ കട്ട് എന്ന് പറയുന്നത് പോസിബിൾ പോസിബിളല്ല മനസ്സിലായാലും അതെന്താ റീസൺ എന്നുള്ളത് അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ത്രീ മാത്രമേ നമുക്കിവിടെ എടുക്കാനായിട്ട് പറ്റുള്ളൂ ഇനി നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാം ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ ഇവ സിക്വൽ ടു എത്ര കിട്ടും നമുക്ക് ഇതുപോലെ തന്നെ ഫസ്റ്റ് ഫംഗ്ഷൻ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാം എയ്റ്റീൻ മൈനസ് ടു എക്സ് ഇൻറ്റു എയ്റ്റീൻ മൈനസ് സിക്സ് എക്സിൻ്റെ എന്ത് വരും മൈനസ് സിക്സ് വരും പ്ലസ് എയ്റ്റീൻ മൈനസ് സിക്സ് എക്സ് ഇൻറ്റു എയ്റ്റീൻ മൈനസ് ടു എക്സിൻ്റെ മൈനസ് ടു വരും എന്നിട്ട് അത് എക്സ് ഇ സീക്വൽ ടു ത്രീയിൽ നമുക്ക് ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ എത്രയാണെന്ന് ചെക്ക് ചെയ്യുക അപ്പം ഇവിടെയൊക്കെ എക്സിൻ്റെ വാല്യൂ നമ്മൾ എന്തിട്ട് കൊടുക്കുക ത്രീ ഇട്ട് കൊടുക്കുക എയ്റ്റീൻ മൈനസ് സിക്സ് വരും ഇൻറ്റു മൈനസ് സിക്സ് പ്ലസ് എയ്റ്റീൻ മൈനസ് എയ്റ്റീൻ എക്സ് എയ്റ്റീൻ വരും എയ്റ്റീൻ മൈനസ് എയ്റ്റീൻ ഇൻറ്റു മൈനസ് ടു അല്ലേ സിക്സിന് നമ്മൾ ത്രീ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ എയ്റ്റീൻ വരും ഈ ഒരു ടൈമ് മൊത്തത്തിൽ സീറോ ആയിട്ട് പോകും അത് നമുക്ക് ഫൈനൽ എന്ത് കിട്ടും മൈനസ് സെവൻറ്റി ടു എന്ന് കിട്ടും അത് നോക്കിയാൽ നെഗറ്റീവ് വാല്യൂ അല്ലേ അപ്പോൾ സെക്കൻഡ് ഡെറിവേറ്റീവ് നെഗറ്റീവ് ആണെങ്കിൽ നമുക്ക് അവിടെ എന്താണ് വോളിയം ഈസ് മാക്സിമം അല്ലേ വോളിയം ഈസ് മാക്സിമം അച്ച് എക്സ് ഈക്വൽ ടു

കോണർ അപ്പോൾ ത്രീ ആണ് അവിടെ കട്ട് ചെയ്യണേ എന്നുള്ളത് നമുക്ക് മനസ്സിലായി ഇതേപോലെ തന്നെ സെയിം ഒരു പ്രോബ്ലം ആണ് അടുത്തതും വരുന്നത് പക്ഷേ അവിടെ സ്ക്വയർ അല്ല റെക്റ്റാങ്കുലർ ഷീറ്റാണ് അപ്പോൾ ഒരു സൈഡ് ഫോർട്ടി ഫൈവ് സെൻറ്റിമീറ്ററും അടുത്ത സൈഡ് ട്വൻ്റി ഫോർ ആണ് എടുത്തിരിക്കുന്നത് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇതേപോലെ തന്നെ നമ്മൾ ആ ഒരു ഷീറ്റിന് ഒരു ബോക്സ് ആക്കി മാറ്റുന്നും ഇതുപോലെ ഓരോ സൈഡും കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്യുന്നതിൻ്റെ സൈഡാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഇവിടെ വോളിയൂം ഇതുപോലെ തന്നെ മാക്സിമം തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ സെയിം ഇതേപോലെ തന്നെ കട്ട് ചെയ്ത് മാറ്റുന്നത് ദ എക്സ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം ആ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓരോ സൈഡും ഫോർട്ടി ഫൈവും ട്വന്റി ഫോറും ആയിരുന്നു അപ്പോൾ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ബാക്കിയുള്ള ബോക്സിൻ്റെ സൈഡ് എന്ത് വരും ഫോർട്ടി ഫൈവ് മൈനസ് ടു എക്സ് അപ്പൊ നമുക്കത് ലെങ്ത് ഫോർട്ടി ഫൈവ് മൈനസ് ടു എക്സ് ബ്രെഡ് എത്രയാണ് ട്വൻറ്റി ഫോർ മൈനസ് ടു എക്സ് ഓരോ സൈഡിൽ നിന്ന് എക്സ് വെച്ച് പോകില്ലേ ഹൈറ്റ് നമ്മുടെ എക്സ് വരും ഹൈറ്റ് ഈസ് ഈക്വൽ ടു എക്സ് അപ്പം നമ്മുടെ വോളിയം എങ്ങനെ എഴുതണം ലെങ്ത്തിൻറ്റു ബ്രെഡ് ഇൻറ്റു ഹൈറ്റ് ആണല്ലേ അപ്പോൾ എക്സ് ഇൻറ്റു ഫോർട്ടി ഫൈവ് മൈനസ് ടു എക്സ് ഇൻറ്റു ട്വൻറ്റി ഫോർ മൈനസ് ടു എക്സ് ഇതാണ് നമ്മുടെ വോളിയം ബി എന്ന് പറഞ്ഞിട്ട് എടുക്കുക ഇനി നമ്മൾ എന്ത് ചെയ്യണം ഡി ബി ബൈ ഡി എക്സ് കാണണം അല്ലേ അതിന് മുമ്പ് നമുക്കിതൊന്ന് മൾട്ടിപ്ലൈ ചെയ്തിട്ടൊന്ന് എടുക്കാം നമ്മുടെ സാധാരണ മൾട്ടിപ്ലിക്കേഷൻ അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ ഫൈനൽ ആൻസർ ആണ് എഴുതണേ ടു ഇൻറ്റു ടു എക്സ് ക്യൂബ് മൈനസ് സിക്സ്റ്റി നയൺ എക്സ് സ്ക്വയർ പ്ലസ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി എക്സ് നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയാവുന്നതുകൊണ്ട് ഞാൻ കൂടുതൽ ഡീറ്റെയിൽഡായിട്ട് പറയണ്ടില്ല നമ്മൾ ഓരോന്നായിട്ട് ബ്രാക്കറ്റ് മാറ്റിയാൽ അത് ടു കോമൺ ആയിട്ട് വരും ആ ടൂറി നമ്മൾ കോമൺ ആയിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഇനി ഇതിനെ നമുക്ക് പിന്നെ വീണ്ടും ഡി വി ബൈ ഡി എക്സ് കാണണം അപ്പോൾ ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു നമുക്ക് അവിടെ എന്ത് കിട്ടി ട്വൽവ് ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് ട്വൻറ്റി ത്രീ എക്സ് പ്ലസ് നയൻറ്റി നമുക്കത് ഓരോന്ന് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു ടു കോമൺ ആയിട്ട് മാറ്റി നിർത്തി ഇവിടെ സിക്സ് എക്സ് സ്ക്വയർ വരും അതുപോലെ സിക്സ്റ്റി നയൻ ഇൻറ്റു ടു എക്സ് വരും ഇവിടെ ഫൈവ് ഫോർട്ടി വീണ്ടും അതിൽ നിന്ന് സിക്സ് എല്ലാത്തിലും കോമൺ ആയിട്ടുണ്ട് ആ സിക്സും കൂടി പുറത്തിക്കൊടുക്കുമ്പോഴാണ് ഇവിടെ ട്വൽവ് വരുന്നത് അപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് ട്വൻറ്റി ത്രീ എക്സ് പ്ലസ് നയൻറ്റീന്ന് വരും അത് മനസ്സിലായല്ലോ ആ ഒരു സ്റ്റെപ്പ് ഒഴിവാക്കണത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നത് കൊണ്ടാണ് ലെങ്ത്ത് കൂട്ടേണ്ടെന്ന് വെച്ചിട്ടാണ് ഇനി നമുക്ക് മാക്സിമം ആൻഡ് മിനിമം കണ്ടുപിടിക്കാനായിട്ട് ഡി വി ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു സീറോ ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ സീറോ ചെയ്യുമ്പോൾ നമുക്കിവിടെ എക്സ്ക്വയർ മൈനസ് ട്വന്റി ത്രീ എക്സ് പ്ലസ് നയൻറ്റി ഈക്വൽ ടു സീറോ അപ്പൊ നമ്മൾ അതിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഫൈവ് എന്നും എയ്റ്റീൻ കിട്ടും നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ അറിയാലോ മൈനസ് ബി പ്ലസ് ഫോർ മൈനസ് റൂട്ട് ബി സ്ക്വയർ മൈനസ് ഫോർ എ സി ഡിവൈഡ് ബൈ ടു എ ആ ഒരു ഫോർമുലയിൽ കൊടുത്താൽ മതി നമുക്ക് വളരെ ഈസി ആയിട്ട് എക്സിന്റെ വാല്യൂസ് കിട്ടും അത് ഫൈവും ആണ് പക്ഷെ നമുക്ക് എയ്റ്റീൻ എടുക്കാൻ ഇല്ല ഇവിടെ നോക്കിയേ ട്വന്റി ഫോർ മൈനസ് ടു എക്സ് ആണ് ഒരു സൈഡ് അപ്പൊ തന്നെ ട്വന്റി ഫോർ മൈനസ് അതായത് ട്വൻറ്റി ഫോർ മൈനസ് തേർട്ടി സിക്സ് നെഗറ്റീവിലേക്കൊക്കെ പോവും അപ്പോൾ എയ്റ്റീൻ ഈസ് നോട്ട് പോസിബിൾ നമ്മൾ ഈ കട്ട് ചെയ്യുന്നത് ഒരു ചെറിയൊരു സാധനം കട്ട് ചെയ്തെടുക്കണുള്ളൂ അല്ലേ അപ്പോൾ എക്സ് അത്രയും വലിയൊരു വാല്യൂ നമുക്ക് എടുത്തു എടുത്തുകഴിഞ്ഞാൽ നമുക്കവിടെ ശരിയാവില്ല അപ്പോൾ എക്സ് എയ്റ്റീൻ പോസിബിൾ അല്ല അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു ഫൈവ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് കാണാം ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും നമുക്ക് സെക്കൻഡ് ഡെറിവേറ്റീവ് നമ്മൾ ഇതിനെ ഡിഫ്രൻഷിയേറ്റ് ചെയ്യുമ്പോൾ ട്വൽവ് ഇൻ ടു എക്സ് മൈനസ് ട്വന്റി ത്രീന്ന് കിട്ടും ട്വൽവ് ഇൻറ്റു ടു എക്സ് മൈനസ് ട്വന്റി ത്രീ അപ്പം മറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈവില് നമുക്ക് ഡി സ്ക്വയർ വി ബൈ ഡി എക്സ് സ്ക്വയർ എത്രയാണെന്ന് നോക്കുക അപ്പം ട്വൽവ് ഇൻറ്റു എക്സിനെ ടു ഫൈവ് കൊടുക്കുമ്പോഴേ ടെൻ മൈനസ് ട്വൻറ്റി ത്രീ അതായത് നമുക്കൊരു നെഗറ്റീവ് വാലു കിട്ടണല്ലേ ഒരു നെഗറ്റീവ് വാല്യൂ ആണ് നമുക്കവിടെ കിട്ടിയത് നെഗറ്റീവ് അപ്പോൾ അവിടെ നെഗറ്റീവാണെങ്കിൽ നമുക്കവിടെ എന്തായിരിക്കും സെക്കൻഡറി വെറ്റീവ് നെഗറ്റീവാണെങ്കിൽ വോളിയം ഈസ് മാക്സിമം വോളിയം ഈസ് മാക്സിമം അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു ഫൈവ് അപ്പോൾ നമുക്ക് എന്താണ് ഫൈവ് സെൻറ്റിമീറ്റർ ഉള്ളതാണ് അവിടെ എന്ത് ചെയ്യണത് കട്ട് ചെയ്ത് മാറ്റണത് ഫൈവ് ആണ് ഓരോ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുന്ന സ്ക്വയറിൻ്റെ ഓരോ സൈഡ് എന്ന് പറയുന്നത് അപ്പൊ ഈ രണ്ട് പ്രോബ്ലം ഏകദേശം ഒരേപോലെയാണ് ഒരുപോലെ തന്നെയാണ് ഒന്നിലെ സ്ക്വയറും ഒന്നിലെ റെക്ടാംഗുളാന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ വേറെ ഒരു വ്യത്യാസവും ഇല്ല അപ്പൊ ഇപ്പൊ പഠിപ്പിച്ചത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയങ്ങളോ അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിന്റെ ബാക്കി ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം താങ്ക്